Hi, welcome all to Let's Choose Current Affairs. Ella PSC Udyogarthikalkkum Let's Choose Current Affairs like a swagatham. Ee classil nammal padikkan povunna 2021 le Kerala Sahithya Academy Award ne kurichana. Topic wise padikkumbol oru topic aanu Kerala Sahithya Academy Award 2021 le Academy Award aanu latest aayittu prakhyapichathu. Alle ee awardinte sammana thuga ennu parayunnathu 25000 rupayaanu. Okay, sammana thuga 25000 rupayaanu. Adu pole thanne ഒരു സാക്ഷ്യപത്രം ഉണ്ടാകും ഫലകവും ഉണ്ടാകും 25000 രൂപ സാക്ഷ്യപത്രം ഫലകവും അടങ്ങുന്നതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അപ്പോൾ 2021 ലെ അവാർഡാണ് ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം കവിത അൻവർ അലിക്കാണ് കവിതയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് മെഹബൂബ എക്സ്പ്രസ് എന്നതാണ് കവിത ഓക്കേ അപ്പോൾ അൻവർ അലിയുടെ കവിതയ്ക്കാണ് പുരസ്കാരം കിട്ടിയത് ഇത് വേണമെങ്കിൽ എക്സാമിനേഷന് ചോദിക്കാവുന്ന ഭാഗമാണ് കേട്ടോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇനി അക്കാദമി അവാർഡിന് എടുത്തു ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ കൃതികൾ തന്നിട്ട് ഇതിൻ്റെ കർത്താവായിരുന്നു ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ നോളജ് ഇതിനകത്ത് ഉള്ളത് നല്ലതാണ് ഓർത്തു വയ്ക്കുക കവിതയ്ക്ക് പുരസ്കാരം അൻവർ അലിയുടെ മെഹബൂബ് എക്സ്പ്രസ്സിനാണ് അതുപോലെ തന്നെ നോവല് രണ്ട് പേർക്കാണ് പങ്കിട്ടത് അതായത് ഡോക്ടർ എന്നാണ് ഡോക്ടർ ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ തായാണ് കഥയല്ല കഥ എന്നാണ് കേട്ടോ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ അതുപോലെ തന്നെ നോവലിന് കിട്ടിയ മറ്റൊരു പുരസ്കാരം എന്ന് പറയുന്ന പുറ്റ എന്ന നോവലിന് വിനോയ് തോമസിനും അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി അപ്പം ഇത് പങ്കിട്ടല്ല പുരസ്കാര തുക എടുത്തിരിക്കുന്നത് 25000 വീതം രണ്ടുപേർക്കും കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ 25000 പകുത്ത് കൊടുക്കുകയല്ല ചെയ്തത് കേട്ടോ അപ്പം നോവലിന് ഡോക്ടർ ആർ രാജശ്രീക്കും വിനോയ് തോമസിനുമാണ് വിനോയ് തോമസിൻ്റെ നോവലാണോ പുറ്റ് വേണമെങ്കിൽ ചോദിക്കാം പുറ്റ എന്ന നോവലിൻ്റെ കർത്താവ് ആര് വിനോയ് തോമസ് ദെൻ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ ഇതിനാണ് നോവൽ കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത് അതുപോലെ തന്നെ ചെറുകഥയ്ക്ക് അവാർഡ് കിട്ടിയത് VM ദേവദാസിനാണ് വഴി കണ്ടുപിടിക്കുന്നവർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥ വേണമെങ്കിൽ ചോദിക്കാം വഴി കണ്ടുപിടിക്കുന്നവർ എന്ന ചെറുകഥ രചിച്ചത് ആര് ആരാണ് VM ദേവദാസ് നെക്സ്റ്റ് നാടകത്തിനാണ് പ്രദൂപ് മണ്ടൂറിൻ്റെ നമുക്ക് ജീവിതം പറയാം എന്ന നാടകത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ദെൻ സാഹിത്യ വിമർശനത്തിലുള്ള അവാർഡ് ലഭിച്ചത് എൻ അജയകുമാറിനാണ് എൻ അജയകുമാറിൻ്റെ വാക്കിലെ നേരങ്ങൾ എന്നുള്ള രചനയ്ക്കാണ് സാഹിത്യ വിമർശന വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അതുപോലെ തന്നെ വൈജ്ഞാനിക സാഹിത്യത്തിന് അവാർഡ് ലഭിക്കുകയുണ്ടായത് ഡോക്ടർ ഗോപകുമാർ ചോലയിലാണ് കാലാവസ്ഥാ വ്യതിയാനവും കേരളവും എന്നുള്ളതായിരുന്നു വൈജ്ഞാന സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിന് അവാർഡിന് അർഹനാക്കി കൊടുത്തിട്ടുള്ള സൃഷ്ടി ഓക്കെ അപ്പോൾ ഓർത്തു വയ്ക്കുക കവിത അൻവർ അലി നോവൽ ഡോക്ടർ രാജശ്രീ ആൻഡ് വിനയ് തോമസ് ചെറുകഥ VM ദേവദാസ നാടകം പ്രദീപ് മണ്ടൂര് സാഹിത്യ വിമർശനം എന്ന അജയകുമാർ വൈജ്ഞാനിക സാഹിത്യം ഡോക്ടർ ഗോപകുമാർ പുറ്റ എന്ന നോവൽ രചിച്ചത് വിനോയ് തോമസ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ രചിച്ചത് ഡോക്ടർ രാജശ്രീ മെഹബൂബ് എക്സ്പ്രസ് അൻവർ അലിയുടേതാണ് വഴി കണ്ടുപിടിക്കുന്നവർ എന്ന ചെറുകഥ രചിച്ചത് VM ദേവദാസ ഒരു മൂന്നാല് തവണ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ബൈഹാർട്ട് അല്ലെങ്കിൽ പോലും ഓർമ്മയിൽ നിന്നോളും അപ്പോൾ അതുകൊണ്ട് വായിക്കണം കേട്ടോ ജീവചരിത്രം ആത്മകഥാ വിഭാഗങ്ങളിലായിട്ട് രണ്ടു പേർക്കാണ് അക്കാദമി അവാർഡ് ലഭിച്ചത് അതിൽ ഒന്ന് പ്രൊഫസർ TJ ജോസഫും പിന്നെ M കുഞ്ഞാമനുമാണ് പ്രൊഫസർ TJ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് എന്ത് കിട്ടിയത് അവാർഡ് ലഭിച്ചത് ഓക്കെ അറ്റുപോകാത്ത ഓർമ്മകൾ വളരെ സാധ്യത കൂടിയ ഒരു ഏരിയയാണ് ഈ അറ്റുപോകാത്ത ഓർമ്മകൾ അതുകൊണ്ട് ദയവി ചെയ്തത് പഠിച്ചു വെക്കണം കേട്ടോ ചോദിക്കും അറ്റുപോകാത്ത ഓർമ്മകൾ ആരുടെയാണ് അപ്പോൾ അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ DJ ജോസഫിൻ്റെ കൃതിയാണ് അതുപോലെ തന്നെ എതിര എന്ന് പറയുന്ന കുഞ്ഞാമൻ്റെ കൃതിക്കും ജീവചരിത്രം ആത്മകഥാ വിഭാഗങ്ങളിലായിട്ട് അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി ഇപ്പോൾ നോവലിനും ആത്മകഥാ ജീവചരിത്രം എന്നീ വിഭാഗങ്ങളിലുമാണ് രണ്ടു പേർക്ക് വീതം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് നെക്സ്റ്റ് യാത്രാവിവരണ മേഖലയിൽ വേണുവിനാണ് അവാർഡ് ലഭിച്ചത് നഗ്നരും നരഭോജികളും എന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്കാണ് അവാർഡ് അതുപോലെ തന്നെ വിവർത്തനത്തിന് ഐമനം ജോണിനാണ് ഷൂസേ സരമാഗുവിൻ്റെ വിവർത്തനമായ കായേനിനാണ് അദ്ദേഹത്തിന് വിവർത്തനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2021 ലഭിച്ചത് അതുപോലെ ബാലസാഹിത്യത്തിന് രഘുനാഥ് പലേരിക്കാണ് അവർ മൂവരും ഒരു മഴവില്ലും അത് ഓർത്തു വച്ചേക്കണം അവർ മൂവരും ഒരു മഴവില്ലും അതുപോലെ തന്നെ ഹാസ്യസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആൻ പാലിക്കാണ് ആ ഫോർ അന്നാമ എന്നുള്ള കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് ഈ TJ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ അതുപോലെ തന്നെ രഘുനാഥ് പലേരിയുടെ അവർ മൂവരും ഒരു മഴവില്ലും
പിന്നെ പുറ്റ എന്ന് പറയുന്ന നോവല്, അങ്ങനെ ചിലതെല്ലാം വളരെ സെലക്റ്റീവായിട്ട് പഠിക്കണം. ബാക്കി പഠിക്കേണ്ടെന്നല്ല, ബാക്കിയും പഠിക്കണം. അപ്പോൾ ഈ അറ്റുപോകാത്ത ഓർമ്മകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടതാണ് കേട്ടോ. അത് പഠിക്കണം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അക്കാദമി അവാർഡുമായിട്ട് മനസ്സിലാക്കാനുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം വൈശാഖനും കെ പി ശങ്കരനുമാണ് ലഭിച്ചത്. ഓക്കെ, വൈശാഖൻ, കെ പി ശങ്കരൻ, 50,000 രൂപയും 2 പവന്റെ പതക്കവും അടങ്ങുന്നതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വത്തിന് ലഭിക്കുന്ന പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചത് വൈശാഖനും കെ പി ശങ്കരനുമാണ്. അതുപോലെ തന്നെ 2018 വിലാസിനി അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. 2018 വിലാസിനി അവാർഡ് ലഭിച്ചത് E.V. രാമകൃഷ്ണനാണ്. E.V. രാമകൃഷ്ണൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ്. അപ്പോൾ 2018 വിലാസിനി അവാർഡ് ഓർത്ത് വെച്ചേക്കണേ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് E.V. രാമകൃഷ്ണനാണ് അവാർഡ് ലഭിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോവലിനെ പറ്റിയുള്ള പുസ്തകങ്ങൾക്ക് 2 വർഷത്തിൽ ഒരിക്കലാണ് വിലാസിനി അവാർഡ് സമ്മാനിക്കുക. എല്ലാ വർഷവും വിലാസിനി അവാർഡ് നൽകില്ല. 2 വർഷത്തിൽ ഒരിക്കലാണ് നോവലിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾക്കാണ് എന്ത് കൊടുക്കുന്നത്, വിലാസിനി അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ 2018 വിലാസിനി അവാർഡ് ലഭിച്ചത് E.V. രാമകൃഷ്ണനാണ്. കൃതി ഓർത്ത് വച്ചേക്കണം, മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കേരള സാഹിത്യ രംഗത്ത് മലയാള സാഹിത്യത്തിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ 60 വയസ്സ് പിന്നിട്ട വ്യക്തികൾക്കുള്ള പുരസ്കാരവും പ്രഖ്യാപിക്കുകയുണ്ടായി. പുരസ്കർത്താക്കളാണ് ഡോക്ടർ കെ ജയകുമാർ, കടത്തനാട്ട് നാരായണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, കവിയൂർ രാജഗോപാലൻ, ഗീതാ കൃഷ്ണൻകുട്ടി, കെ എ ജയശീലൻ. ഇവർ 60 വയസ്സ് പിന്നിട്ടതും അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയതുമായിട്ടുള്ള സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരികൾക്കാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേരള സാഹിത്യ അക്കാദമിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചു വെക്കണം. ഇനി വേറൊരു നോട്ടോ ഒന്നും നോക്കണം എന്നില്ല. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ ഓർമ്മ കിട്ടിയേക്കും. ഓക്കെ, താങ്ക് യു.